ഹായ് ഓൾ, കൊറോണ വൈറസിനെ കുറിച്ചും അതിന്റെ ട്രാൻസ്മിഷനെ കുറിച്ചും ഇതിനോടകം എല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് കരുതുന്നു. ഇപ്പോൾ ലഭ്യമായ കൊറോണ ട്രാൻസ്മിഷൻ വിവരങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ മാക്സിമം കെയർ ചെയ്യാം, അതിനുള്ള തോട്ട്സ് ആണ് ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ ഈ സമയത്ത് നന്നായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം 6 മാസം വരെ മുലപ്പാൽ നൽകാൻ ശ്രമിക്കണം. ഇതൊരു പക്ഷേ കുഞ്ഞുങ്ങളെ ഇൻഫെക്ഷനെതിരെ പോരാടാൻ സഹായകരമായേക്കാം. അഥവാ നിങ്ങൾ ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നതെങ്കിൽ ബോട്ടിൽ അണുവിമുക്തമാക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ പുതിയ ബോട്ടിൽ വാങ്ങിയതാണെങ്കിൽ 2 ദിവസം മാറ്റിവെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്ക്, അതായത് അമ്മമാർക്ക്, കോവിഡ് സിംറ്റംസ് തോന്നുകയാണെങ്കിൽ കുഞ്ഞിന്റെ അടുത്ത് വെച്ച് തുമ്മുകയോ ചുമക്കുകയോ ചെയ്യാതിരിക്കുക. കുഞ്ഞിനെ സെപ്പറേറ്റ് കിടത്താൻ ശ്രമിക്കുക. കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ എടുക്കാനും കൊഞ്ചിക്കാനും എല്ലാവരും ശ്രമിക്കും. ഈ സമയത്ത് ഇത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പനി, ജലദോഷം, ചുമ എന്നിവ ഉള്ളവരുമായി കുഞ്ഞുങ്ങൾ സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അമ്മമാരെല്ലാവരും തന്നെ പാചകവും മറ്റ് വീട്ടു ജോലികളും ചെയ്യുന്നവരാണ്. നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പനിയോ ജലദോഷമോ ചുമയോ ഉണ്ടെങ്കിൽ അവരുടെ വസ്ത്രം കഴുകിയതിന് ശേഷവും അവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷവും കൈകൾ കഴുകിയിട്ട് മാത്രമേ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകാൻ പാടുള്ളൂ. കറി വെക്കാനും മറ്റും ആയിക്കൊണ്ട് വന്ന സാധനങ്ങളിൽ തൊട്ടതിന് ശേഷം കൈ നന്നായി കഴുകാൻ ശ്രമിക്കുക. സാധനങ്ങൾ കൊണ്ടുവന്ന കവറുകൾ 2 ദിവസം മാറ്റിവെച്ചതിന് ശേഷം മാത്രം റീയൂസ് ചെയ്യാൻ ശ്രമിക്കുക. കുട്ടി കിടക്കുന്ന ബെഡ്ഷീറ്റും മറ്റു തുണികളും ഇടയ്ക്കിടയ്ക്ക് കഴുകാൻ ശ്രദ്ധിക്കുക. ഡെറ്റോൾ യൂസ് ചെയ്യുന്നതും അമ്മമാർ ദിവസത്തിൽ 2 തവണ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നതും നല്ലതായിരിക്കും. സോപ്പ് ഉപയോഗിച്ച് ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ സോപ്പ് മാക്സിമം കയ്യിൽ നിന്ന് പോയി എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അത് കുഞ്ഞിന്റെ അകത്തു പോകാൻ സാധ്യതയുണ്ട്. അമ്മമാർ മാക്സിമം സാനിറ്റൈസർ യൂസ് ചെയ്യാതിരിക്കുക. അത് കുഞ്ഞിന്റെ സ്കിന്നിൽ ആകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഇറിറ്റേഷന് കാരണമായേക്കാം. അമ്മമാർ പുറത്തു പോകുമ്പോൾ മാസ്കും കയ്യുറകളും ഉപയോഗിക്കുക. ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ കുളിച്ച് ഡ്രസ് മാറിയതിനു ശേഷം മാത്രം കൊച്ചിന്റെ അടുത്ത് പോകാൻ ശ്രമിക്കുക. മാക്സിമം കുഞ്ഞുങ്ങളെ പുറത്ത് പൊതു ഇടങ്ങളിൽ കൊണ്ടുപോകാതിരിക്കുക. അഥവാ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ എവിടെയും തൊടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഉദാഹരണത്തിന്, ലിഫ്റ്റിന്റെ സൈഡ്, ലിഫ്റ്റിന്റെ സ്വിച്ചുകൾ, ചുമരുകൾ, സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ചോക്ലേറ്റുകൾ, ടോയ്സ് എന്നിവിടങ്ങളിലൊന്നും കൊച്ചുങ്ങൾ തൊടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. കുഞ്ഞിന്റെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ അമ്മമാർക്കാണ്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും സങ്കടപ്പെടുന്നതും അമ്മമാരാണ്. അതുകൊണ്ട് തന്നെ ഈ കൊറോണ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും സേഫ് ആയ സ്ഥലത്താണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. എല്ലാവരും സേഫായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റൊരു ടോപ്പിക്കുമായി കാണുന്നതുവരെ ബൈ.